ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഷൂ ഷേപ്പിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സോക്സ് ആണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ടീഷർട്ടോ അല്ലെങ്കിൽ ലെഗിങ്സോ വെച്ച് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാവേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിക്കുമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം അത്ര തന്നെയായിരിക്കും എല്ലാവരുടെയും കാലിൻ്റെ അളവെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. 10 ഇഞ്ച് തന്നെ ആയിരിക്കും കിട്ടുന്നത്. വേണമെങ്കിൽ ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 1/2 ഇഞ്ചായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ടീഷർട്ടിൻ്റെ 2 പീസായിട്ട് എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്വിൽറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ചൊന്ന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വിൽറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ക്വിൽറ്റ് ചെയ്യേണ്ട, നല്ല കട്ടിയുള്ള ടീഷർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വിൽറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒറ്റ പീസായിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതേ കാണുന്ന പോലെ ക്വിൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാനിവിടെ തുണി ക്വിൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ബനിയൻ ക്ലോത്ത് ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വലിയുന്ന ടൈപ്പായിരിക്കും. അതനുസരിച്ചിട്ട് നിങ്ങൾ ആദ്യമേ തന്നെ തുണി ഒന്ന് ക്വിൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം 10 ഇഞ്ച് നീളത്തിനും വീതിക്കും കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേ കാണുന്ന പോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതേ കാണുന്ന പോലെ ഒരു 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീളമാണ് 5 ഇഞ്ച്, ഇതിൻ്റെ വീതി ഒരു 1/2 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് അതിന് നമുക്ക് ഒരു ബോക്സി ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം കണ്ടോ, ഇതേപോലെ. അപ്പോൾ അതേ കണ്ടല്ലോ, ഒരു ബോക്സി ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ നെക്കിനൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ ഒരു കർവ് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാവേ. അപ്പോൾ 2 പീസ് തുണിയും ഒരേപോലെ വച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ബനിയൻ ക്ലോത്ത് ആണ്, വലിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതേപോലെ ഒരു കർവ് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെക്കും ആം ഹോളും ഒക്കെ വരയ്ക്കത്തില്ലേ, അതേപോലെ. അതിനുശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ, ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മറന്നു പോകരുത്, നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അതും കൂടെ ജസ്റ്റ് ഒന്ന് കർവ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഏകദേശം 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒരു കർവ് ഷേപ്പ് പോലെ വരച്ചതിന് ശേഷം അത് അവിടം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഇതേപോലെ. അപ്പോൾ ആ ഒരു ഭാഗവും കൂടെ കർവ് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അതേ, ഞാൻ ആ ഒരു ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നിവർത്തി ഇടുമ്പോഴത്തേക്കും ഇതേ കാണുന്ന പോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിനും, അതായത് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റിനും ഒന്ന് പൈപ്പിംഗ് കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ചുരിദാറിനും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ നെക്കിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയും പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു സോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ ആ ഒരു പൈപ്പിങ്ങിൻ്റെ ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ഉള്ളിലേക്ക് ഇട്ടിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അതിനുശേഷം നമ്മൾ സാധാരണ നെക്കിനൊക്കെ ചെയ്യുന്നത് പോലെ ചെറിയ ചെറിയ കട്ടിങ്സും കൂടെ കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ അതവിടെ കാണിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നാലേ നമുക്കത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കർവ് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാനിവിടെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു പൈപ്പിംഗ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ, അതായത് ആ പൈപ്പിംഗാണ് ഞാനിവിടെ നല്ല വശമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ ദേ കാണുന്ന പോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യമേ മടക്കിയില്ലേ, അതേപോലെ തന്നെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ മടക്കി വെച്ചിട്ട് നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവേണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചതിന് ശേഷം പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ബനിയൻ ക്ലോത്ത് ആണ്, നമ്മൾ പിടിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് വലിഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മെഷർമെൻറ്സ് ഒക്കെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ കാണുന്ന പോലെ നമുക്കിതിൻ്റെ സൈഡും അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗവും കൂടെ അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്.
ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ സൈഡിലൂടെ ചെയ്ത സ്റ്റിച്ചിങ് കറക്റ്റ് ആയിട്ട് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെ തുണി ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതായത് നമ്മുടെ കാല് കയറുന്നത് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ഈ കർവ് ഷേപ്പിന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്കാണ് നമ്മുടെ കാല് കയറുന്നത്. അതനുസരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ ഇതേപോലെ, കണ്ടോ ഇതേപോലെ. അതിനുശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ പാദം, അതായത് കാലൊന്ന് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്തെടുക്കാം. ഞാനെൻ്റെ കാൽപാദം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പേന വെച്ചിട്ട് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ രണ്ട് പാർട്ടീഷനായിട്ടാണ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് തള്ള വിരൽ കയറാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റും ബാക്കിയുള്ള വിരലുകൾക്ക് മറ്റൊരു പോക്കറ്റുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതെന്തിനാണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പാർട്ടീഷൻ വെച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഓപ്പൺ ഷൂ ഇടില്ലേ, അതേപോലെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, ഞാൻ ഇതേപോലെ രണ്ട് പാർട്ടീഷൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ അതേ കാണുന്ന പോലെ ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാവേ, കണ്ടോ ഇതേപോലെ. അപ്പോൾ ഞാൻ ഒരു പാർട്ടീഷൻ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നീഡിൽ കുത്തി ഇറക്കിയിട്ട് താഴെ നിന്ന് മുകളിലോട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ അതെ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള ആ ഒരു എക്സ്ട്രാ ഭാഗമൊക്കെ ഒന്ന് ആ ഒരു കർവ് ഷേപ്പിൽ ചെന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഒരു പാർട്ടീഷൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗവും സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇതേപോലെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം, കണ്ടോ ഇതേപോലെ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം ദേ കാണുന്ന പോലെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം, കണ്ടോ ഇതേപോലെ. എന്തെങ്കിലും കൂർത്ത സാധനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗം രണ്ട് ആ ഒരു പാർട്ടീഷൻ ചെയ്ത് കൊടുത്തില്ലേ, അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മുടെ ഒരു സോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മുടെ ഷൂ മോഡലിലുള്ള സോക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിൽ പാർട്ടീഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ വീട്ടിൽ സ്ലിപ്പേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ സ്ലിപ്പേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഷൂ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തള്ളവിരൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ല, അപ്പം സ്ലിപ്പേഴ്സ് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാർട്ടീഷൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ കാല് വെണ്ട് കീറുന്ന പ്രോബ്ലം ഉള്ളവർ രാത്രി മരുന്നിട്ടിട്ട് ഈ ഒരു സോക്സ് ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് ബെഡ്ഷീറ്റിലൊന്നും ആയി വേസ്റ്റായി പോകത്തില്ല. അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ലെഗിങ്സോ അല്ലെങ്കിൽ പഴയ ടീഷർട്ടൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാമെന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക.